ഹലോ എവ്രി വൺ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്ന് ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു കോളിഫ്ലവർ കൂട്ടാൻ കുരുമുളകൊക്കെ ചേർത്തിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ചെറിയ കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ. അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചുടുവെള്ളത്തിലിട്ട് വെക്കണം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ചുടുവെള്ളത്തിൽ ഒരു 20 മിനിറ്റ് ഇട്ട് വെക്കണം. ഇനി ഒരു 8-10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 മീഡിയം സൈസ് വെല്ലുള്ളി എല്ലാം കൂടി ഒരു ചോപ്പറിലിട്ട് ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതുപോലെ ഒരുമിച്ച് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുമ്പോൾ പണി പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം, ഉള്ളി ചെറുതായിട്ട് സെപ്പറേറ്റ് മുറിക്കാം, പച്ചമുളക് കീറിയിടുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ച എല്ലാം കൂടിയിട്ട് അതിലിടണം. ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം ചോപ്പ് ചെയ്തിട്ടില്ല, അതെല്ലാം കൂടി ഇടണം. കുറച്ച് കരുവേപ്പിൻ്റെ ഇലയും ചേർത്തോളൂ. ഉള്ളി ഒന്ന് വതങ്ങിയ ശേഷം അതിലേക്ക് നമ്മൾ 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. തക്കാളി ഇത്തിരി ഒന്ന് വതങ്ങിയ ഉടനെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ തീ ഒന്ന് താത്തിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ 1/4 തൊട്ട് 3/4 ടീസ്പൂൺ വരെ ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല വേണമെങ്കിൽ ഇടാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഈ തക്കാളിയൊക്കെ വതങ്ങണ വരെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേണമെങ്കിൽ വേവിക്കാം. തക്കാളി ഒന്ന് വതങ്ങിയ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് ആ കോളിഫ്ലവർ നമ്മൾ ചുടുവെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ കോളിഫ്ലവർ വേകാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. കോളിഫ്ലവറിൽ വല്ല കേടൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ചുടുവെള്ളത്തിട്ട് വെക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് കോളിഫ്ലവർ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പിന്നെയും അടച്ച് വെച്ച് വേവിക്കാം. ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ച് വേവിക്കണ്ടാട്ടുള്ളൂ. കോളിഫ്ലവർ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തോളൂ. കോളിഫ്ലവറൊക്കെ ഒന്ന് വെന്ത് കൂട്ടാനൊക്കെ ഒന്ന് കുറുകി വന്ന ശേഷം അതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ ഇലയും മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കൂട്ടാൻ അടച്ച് വെച്ചോളൂ. ഈ കൂട്ടാൻ ചപ്പാത്തി, പൊറാട്ട, നാൻ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഈ കൂട്ടാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ.